ഭിന്നശേഷിക്കാരിക്കും മകൾക്കും പൊള്ളലേറ്റ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. ഇടിയാറന്മുള നോർത്ത് കോഴിപ്പാലത്ത് ശ്രീബന്ധത്തിൽ 27-കാരി ശ്യാമയ്ക്കും മകൾ 3 വയസ്സുള്ള ആദിശ്രീ എന്നിവരെയുമാണ് കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ മകൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഭർത്താവ് വിനീതിനും മാതാവിനും നേരെയാണ് ശ്യാമയുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. ഇക്കഴിഞ്ഞ 6 പുലർച്ചെയാണ് സംഭവം. തിരുവനന്തപുരം ഇടയാറന്മുള നോർത്ത് കോഴിപ്പാലത്ത് ശ്രീവൃന്ദത്തിൽ വിനീതിന്റെ ഭാര്യ ശ്യാമ, മകൾ 3 വയസ്സുള്ള ആദിശ്രീ എന്നിവരെയാണ് കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. സംസാരശേഷിയില്ലാത്ത ശ്യാമയും മകളും ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ശ്യാമയുടെ ഭർത്താവ് വിനീതും മറ്റൊരു മുറിയിലാണ് കിടന്നത്. അയൽവാസികളാണ് രാത്രിയിൽ തീ ആളിക്കത്തുന്നത് കണ്ടത്. തുടർന്ന് അയൽവാസികളുടെ സഹായത്തോടെ തീ അണച്ചതിനു ശേഷം ശ്യാമയെയും കുഞ്ഞിനെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിച്ച ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഇന്നലെ രാത്രിയോടെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. 80% പൊള്ളലേറ്റ ശ്യാമയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ ഭർത്താവ് വിനീതിനും മാതാവിനും നേരെയാണ് ശ്യാമയുടെ ബന്ധുക്കൾ ആരോപണമുന്നയിക്കുന്നത്. ഇരുവരും സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം ശ്യാമയെ പീഡിപ്പിക്കാറുണ്ടെന്നും പണം ചോദിച്ച് ഉപദ്രവിക്കാറുണ്ടെന്നും ശ്യാമയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഈ കുട്ടിയെ ഇങ്ങനെ അവിടെ ഇവർ നിരന്തരം പീഡിപ്പിക്കുകയാണ്. ഈ വിവരമൊക്കെ നേരത്തെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്. അനിയനും പിന്നെ അനിയന്റെ അനിയത്തിയുടെ ഭർത്താവ് മറ്റൊക്കെ പോയി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഒതുക്കിയതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പീഡനം സഹിക്കാൻ വയ്യാതെയായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. പത്തനംതിട്ട DYSP സജീവിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം ശ്രീകാര്യം പൗടിക്കോണത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.